നമസ്കാരം. ഡൽഹിയിലെ നിസമുദ്ദീനിൽ തബ്ലിഗ് ഇ ജമാഅത്തെ പ്രവർത്തകർ ഒത്തുകൂടി അവരുടെ മഹാമതസമ്മേളനം നടത്തിയ വാർത്ത വലിയ ചർച്ചയായിരിക്കുകയാണ്, വലിയ വിവാദമായിരിക്കുകയാണ്. ഇവിടെ പങ്കെടുത്തവർ വിവിധ സംസ്ഥാനങ്ങളിലേക്ക്, ഏതാണ്ട് 18 സംസ്ഥാനങ്ങളിലേക്ക്, അതായത് തമിഴ്നാട്, തെലുങ്കാന, ഹരിയാന ഉൾപ്പെടെ, ഉത്തർപ്രദേശ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക്, കേരളത്തിലും ആലപ്പുഴ ജില്ലയിൽ ഈ സമ്മേളനത്തിൽ, ഡൽഹിയിൽ ഈ മതസമ്മേളനത്തിൽ പങ്കെടുത്ത തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകർ എത്തിയതായി റിപ്പോർട്ടുണ്ട്. ഇവർ രോഗവ്യാപകരായി മാറുന്നു എന്ന പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ മനഃപൂർവ്വമാണോ ഇത് ചെയ്തത്? ഇവരുടെ പിന്നിൽ, തബ്ലീഗ് ജമാഅത്തെ എന്ന ഈ ഒരു സംഘടനയുടെ പിന്നിൽ എന്തെങ്കിലും ഭീകരതയുണ്ടോ? അന്താരാഷ്ട്ര തലത്തിൽ 200 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ ലക്ഷ്യമെന്താണ്, ഉദ്ദേശമെന്താണ്? 6 ജീവിതം ജീവിച്ചു തീർക്കുന്ന ഈ യാഥാസ്ഥിതികർ എന്ന് വിളിക്കുന്ന ഈ ആൾക്കാർ, ഈ തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകർ എന്താണ് ലോകത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിൽ ഇവരെന്താണ് ചെയ്തത്? ഇവർ മനഃപൂർവ്വം രോഗം വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വിവിധ തലങ്ങളിൽ അത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഈ മതപ്രീണനം ഒക്കെ പറയുന്ന ചില കമ്മി സഖാക്കന്മാരും സുടാപ്പികളുമൊക്കെ പല ന്യായീകരണങ്ങളുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിം സമുദായത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഷിയ വിഭാഗം. ഷിയ വിഭാഗത്തിൻ്റെ ഉത്തർപ്രദേശിൻ്റെ തലവനായ വ്യക്തി, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വസീം റിസ്വി എന്നാണ്. ഉത്തർപ്രദേശ് അവിടുത്തെ ഷിയ വിഭാഗത്തിൻ്റെ തലവനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് ഇതാണ്, ഇവർ ഒരു ഫിയാദീൻ പ്ലാൻ ചെയ്തു. ഫിയാദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, മതം പ്രചരിപ്പിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ചാവേർ പ്രവർത്തനമാണ് ഫിയാദീൻ പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ ഫിയാദീൻ പ്രവർത്തനത്തിലൂടെ ഈ വൈറസ് വ്യാപിപ്പിക്കുന്നതിനായി തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകർ മനഃപൂർവ്വം നടത്തിയ സമ്മേളനവും വ്യാപനവും യാത്രകളുമാണെന്നാണ് ഷിയ വിഭാഗം നേതാവ് വസീം റിസ്വി അഭിപ്രായപ്പെടുന്നത്. മുസ്ലിമിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പറയുമ്പോൾ നമുക്കത് തള്ളിക്കളയാൻ സാധിക്കില്ല. തീർച്ചയായും ഇത്തരത്തിൽ മനഃപൂർവ്വം രോഗം വ്യാപിപ്പിച്ച് ഒരു കോവിഡ് ജിഹാദ്, കൊറോണ ജിഹാദ് ഇവിടെ ഇന്ത്യയിൽ ഇവർ ആസൂത്രണം ചെയ്തു ഈ തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല. കൃത്യമായ ആസൂത്രണത്തോടെ, ഏകോപനത്തോടെ, മുൻവിധിയോടെയാണ് ഇവർ ഈ സമ്മേളനം പ്ലാൻ ചെയ്തത്. അത് ഇൻക്യുബേഷൻ പീരീഡായ ആ 16, 17, 18 തീയതികളിലാണ് ഇത് പ്ലാൻ ചെയ്തത് എന്നുള്ളത് വ്യക്തം. മാത്രമല്ല, വിവിധ കാലഘട്ടങ്ങളിലായി ഈ തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകർ നടത്തിയ പല ഭീകര പ്രവർത്തനങ്ങൾ, ലോകമൊട്ടാകെ നടത്തിയ പല ഭീകര പ്രവർത്തനങ്ങളുടെയും റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ വ്യക്തി വസീം റിസ്വി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ തന്നെയാണ് ഷിയ വിഭാഗത്തിന്റെ അഭിപ്രായമായി ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകർ മനഃപൂർവ്വം ഫിയാദീൻ നടത്തി, അതായത് ചാവേർ ആക്രമണം നടത്തി, സ്വയം മരിക്കുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക്, ദുഷ്ടപ്രവൃത്തിയിലേക്ക് ഇവർ കടന്നതായുള്ള ഒരു സൂചനയാണ്, വ്യക്തമായ ഒരു സൂചനയാണ് ഈ വസീം റിസ്വി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ രീതിയിൽ ഒരു ജിഹാദ് പ്ലാൻ ചെയ്ത് ഈ രോഗത്തിൻ്റെ മറവിൽ അനേകം പേരെ കൊന്നൊടുക്കുന്നതിനുള്ള വിവിധ പ്ലാനുകളുമായിട്ടാണ് ഈ തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകർ, അതുപോലെയുള്ള വിവിധ ജിഹാദി പ്രവർത്തകർ രംഗത്ത് പ്രവർത്തിക്കുന്നത് എന്ന് മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിവിധ ഇൻ്റലിജൻസ് വിഭാഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഒരു രാജ്യത്തെ തകർക്കാനുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇവർ ഈ ഒരു പ്രവർത്തനവുമായി ഇന്ത്യയിലെത്തിയത്, ഡൽഹിയിൽ നിസാമുദ്ദീനിൽ എത്തിയത് എന്ന സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ സൂചനകളും തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഹരിയാനയിൽ ഏതാണ്ട് 154 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകർ അവിടെ എത്തി അത് പടർത്തിയത് കൊണ്ടാണ് എന്ന് ഹരിയാന ആഭ്യന്തരമന്ത്രി അനിൽ വിജ്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുണ്ടായിരുന്നു. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അമുസ്ലിം ജനതയിലേക്ക് ഈ കോവിഡ് രോഗം പടർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുകയാണ് ഈ തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകർ എന്ന് പറയാതെ വയ്യ. തീർച്ചയായും അവർ അതുതന്നെയാണ് ചെയ്തത്. കാരണം കോവിഡ് രോഗം നമ്മുടെ ഇന്ത്യയിൽ നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇവരിലൂടെ, ഈ തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകരിലൂടെ ഇത്തരം രോഗം വ്യാപിച്ചത്, അതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചത്. മാത്രമല്ല, ഒരുപാട് പേർ വിദേശത്തു നിന്നടക്കം ഇവിടെ എത്തി, പലരും ഇവിടെ പലയിടത്തായി ഒളിച്ചിരുന്നു. പല പള്ളികളിൽ നിന്ന്, മോസ്കുകളിൽ നിന്ന് ഒക്കെ ഈ തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകരെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ മനഃപൂർവ്വം ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ, ഈ രോഗത്തെ വ്യാപിപ്പിക്കാനുള്ള ഇവരുടെ കുൽസിത ഭീകര ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സമ്മേളനങ്ങൾ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പാവുകയാണ്. അതാണ് ഈ ഷിയ നേതാവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് അയക്കൂ. അതൊരു കവിതയാകാം, സോളോയാകാം, ഡ്യുവറ്റാകാം. മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. മികച്ച 3 എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ.
വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി 2020 April 10. എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 7356764925.